നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്ക അടുത്തടുത്ത് വരികയാണല്ലോ. അർജന്റീൻ ഫുട്ബോൾ പ്രേമികൾ വലിയ പ്രതീക്ഷയിലാണ്. കോപ്പ അമേരിക്ക അവർ നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോച്ച് ലയണൽ സ്കലോനി തുടരുമെന്നുള്ളത് ഇന്നലെ അദ്ദേഹം തന്നെ കൺഫേം ചെയ്ത് പറഞ്ഞതാണ്. ലിയോ മെസ്സിയും ആംഗേൽ ഡിമരിയയും ഒക്കെ ഒരുമിച്ച് കളിക്കുന്ന അവസാന ടൂർണമെൻറ്റുമാകും അത്. കാരണം ഡിമരിയ കോപ്പ അമേരിക്കയ്ക്ക് ശേഷം പടിയിറങ്ങുകയാണ്. അപ്പോൾ കോപ്പ അമേരിക്ക നേടുക എന്നുള്ളത് അവർക്ക് പ്രധാനമാണ്. ഡിമരിയയെ കിരീടവും കൊണ്ട് യാത്രയാക്കണം. സ്കലോനി തുടരുമോ അതിന് ശേഷം എന്നുള്ളത് ഇനിയും കണ്ടറിയണം. എന്താണ് എന്തായാലും കോപ്പ അമേരിക്കയ്ക്ക് സ്കലോനി ഉണ്ടാവും. ഇപ്പോൾ കോപ്പ അമേരിക്കയ്ക്കുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് ജൂൺ മാസത്തിലെ രണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾ അർജന്റീന കളിക്കുന്നു എന്ന റിപ്പോർട്ട് വരുന്നു. മാർച്ച് മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അർജന്റീന കളിക്കുന്നുണ്ട്. രണ്ട് മത്സരങ്ങൾ കളിക്കുന്നു, ഒന്ന് ചൈനക്കെതിരെയും ഒന്ന് ഘാനക്കെതിരെയും ആയിരിക്കുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻസ് ഇനിയും വരേണ്ടതുണ്ട്. പക്ഷെ അത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജൂൺ മാസത്തിൽ കോപ്പ അമേരിക്ക നടക്കുന്നതിന് മുമ്പ് രണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുന്നു അർജന്റീന. ഇപ്പം ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫെലിപ്പെ കാർഡനാസ് ആണ്. അദ്ദേഹം ദി അത്ലറ്റിക്കിനായിട്ടും അതുപോലെ CBS സ്പോർട്സ് ഇത്തരത്തിലുള്ള ഫുട്ബോൾ പോർട്ടലുകൾക്ക് വേണ്ടിയിട്ടൊക്കെ എഴുതുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അർജന്റീന നാഷണൽ ടീം രണ്ട് അധികം ഫ്രണ്ട്ലി മത്സരങ്ങൾ കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ട് കളിക്കാൻ പോകുന്നു. June 3 മുതൽ June 11 വരെയുള്ള ഫിഫ വിൻഡോയിലാണ് ആ മത്സരങ്ങൾ കളിക്കാൻ അർജന്റീന തീരുമാനിച്ചിരിക്കുന്നത്. ഒരു മത്സരം ഇക്വഡോറിനെതിരെ ചിക്കാഗോയിലായിരിക്കും. രണ്ടാമത്തെ മത്സരം ഒന്നുകിൽ ഗോട്ടിമാലയ്ക്കെതിരെ അല്ലെങ്കിൽ ഹോണ്ടുറാസിനെതിരെ വാഷിംഗ്ടണിലായിരിക്കും എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ കോപ്പ അമേരിക്ക നടക്കുന്നത് US അവിടെ വെച്ച് തന്നെ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിച്ചുകൊണ്ട് കോപ്പ അമേരിക്ക ഒരുങ്ങുകയാണ് അർജന്റീന. അതാണ് അവരുടെ പ്ലാൻ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റർ ടോക്സ് കൊണ്ടുവരാം.